ചെറുപ്പം മുതലേ ഈശോയുടെ മണവാട്ടിയാകണം എന്നൊരാഗ്രഹം മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. ആര് ചോദിച്ചാലും ഒരു സിസ്റ്റർ ആകണം എന്ന് മാത്രം പറഞ്ഞതായിട്ടാണ് എൻ്റെ ഓർമ്മ. ഒരു സിസ്റ്റർ ആകുവാനായിട്ട്, ഈശോയുടെ മണവാട്ടിയാകുവാനായിട്ട് എന്നെ സഹായിക്കുന്ന വിധത്തിലായിരുന്നു എൻ്റെ മാതാപിതാക്കളും കുടുംബാംഗങ്ങളുമെല്ലാം. വിശുദ്ധ കുർബാനയിൽ അനുദിനം പങ്കെടുക്കുവാനും തിരുമണിക്കൂർ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ട് ഈശോയുടെ അനുഗ്രഹങ്ങൾ ചോദിച്ചു വാങ്ങുവാനും എൻ്റെ മാതാപിതാക്കൾ ഏറെ ശ്രദ്ധിച്ചിരുന്നു. അവർ തന്നെയായിരുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രചോദകർ. ഈശോയുടെ കൂടെയായിരുന്നുകൊണ്ട് ജീവിതത്തിലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം ഒരു സുഹൃത്തിനോട് എന്ന പോലെ പങ്കുവയ്ക്കുവാൻ ഞാൻ ഏറെ ആഗ്രഹിച്ചിരുന്നു. ഡിഗ്രി കാലഘട്ടങ്ങളിലും ഈ ഒരു ആഗ്രഹത്തിന്, ഈശോയുടെ മണവാട്ടിയാവുക എന്ന ആഗ്രഹത്തിന് ഒരു സാഹചര്യങ്ങൾക്ക് പോലും എന്നെ വേർതിരിക്കുവാനായിട്ട് സാധിച്ചിരുന്നില്ല. ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രതിസന്ധികളിലൂടെയെല്ലാം കടന്നു പോകേണ്ടി വന്നപ്പോഴും ആ ദിവ്യകാരുണ്യ സന്നിധി എനിക്കേറെ ആശ്വാസം പകർന്നിരുന്നു. ഈ ജീവിതത്തിലെ മറ്റൊരു സുഖമോ സന്തോഷമോ ലൗകിക സൗഭാഗ്യങ്ങളോ അല്ല എൻ്റെ ഹൃദയത്തിന് ആനന്ദം നൽകുന്നത്, എൻ്റെ ഈശോ മാത്രമാണെന്ന് ഞാൻ അത്രയധികം തിരിച്ചറിയപ്പെട്ട ഒരു കാലമായിരുന്നു അത്. ഒത്തിരിയേറെ ആഗ്രഹിച്ച് കാത്തിരുന്നപ്പോൾ ഈശോ തന്നെ നൽകിയ വലിയൊരു ക്ഷണവും ഫലവുമായിരുന്നു വിശുദ്ധ കുർബാനയുടെ തന്നെ ആരാധനാ സന്യാസിനി സമൂഹത്തിലേക്ക് അവിടെ തന്നെ വിളിച്ചത്. ഇന്ന് ഈശോയുടെ വിശുദ്ധ കുർബാനയുടെ ആരാധനാ മണ്ണവാട്ടിയായി ഞാനിവിടെ നിൽക്കുമ്പോൾ എൻ്റെ ഹൃദയം ദൈവത്തോടുള്ള സ്നേഹത്താൽ നിറഞ്ഞു തുളുമ്പുകയാണ്. നമസ്കാരം. പോയ വാരം ക്രൈസ്തവ സഭാലോകത്ത് നടന്ന വാർത്തകളും സംഭവങ്ങളും ചർച്ച ചെയ്യുന്ന ചർച്ച് ബീറ്റ്സിലേക്ക് സ്വാഗതം. ലോക്ക്ഡൌൺ ദിനങ്ങളിൽ പുത്തൻ വിസ്മയങ്ങൾ തീർത്ത് ചങ്ങനാശ്ശേരി ചെത്തിപ്പുഴ മത്തിസപ്പറമ്പിൽ മാത്യു ആന്റണിയുടെ വിശുദ്ധ നാടിൻ്റെ ദൃശ്യാവിഷ്കാരം പോയ വാരത്തിൽ ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. ലോക്ക്ഡൌൺ ദിനങ്ങളിൽ വൈദികരും സന്യസ്തരുമടങ്ങുന്ന കലാസൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഓൺലൈൻ ചിത്രകലാ പ്രദർശനം നടത്തിയതും മികച്ച ശമ്പളമുള്ള IT കമ്പനികളിലെ ജോലി ഉപേക്ഷിച്ച് സമർപ്പിത ജീവിതം തിരഞ്ഞെടുത്ത സന്യാസിനിമാരുടെ വാർത്തകളും വിശേഷങ്ങളും പോയ വാരം ക്രൈസ്തവ സഭാലോകം ചർച്ച ചെയ്തു. പ്രസിദ്ധ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ ലൂർദിലെ ദേവാലയം വിശ്വാസികൾക്കായി വീണ്ടും തുറന്നതും 2.5 ഇടവേളയ്ക്ക് ശേഷം വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിൻ്റെ ചതുരത്തിലെത്തിയ വിശ്വാസികൾക്ക് ഫ്രാൻസിസ് പാപ്പ ആശീർവാദം നൽകിയതും പോയ വാരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ ഇടം പിടിച്ചിരുന്നു. ഈ വിശേഷങ്ങളൊക്കെയാണ് ഇത്തവണ ചർച്ച് ബീറ്റ്സ് പങ്കുവയ്ക്കുന്നത്. മികച്ച ശമ്പളമുള്ള IT കമ്പനികളിലെ ജോലി ഉപേക്ഷിച്ച് സമർപ്പിത ജീവിതത്തിനായി ചുവടുറപ്പിക്കുകയാണ് എഞ്ചിനീയറിംഗ് ബിരുദധാരികളായ 2 യുവതികൾ. ലോക്ക്ഡൌണിൽ നിയന്ത്രണങ്ങളോടെയാണ് സന്യാസ വസ്ത്ര സ്വീകരണവും പ്രഥമ വ്രതവാഗ്ദാനവും നടന്നത്. സിസ്റ്റർ അഞ്ചു റോസും സിസ്റ്റർ ടിസ മണിപ്പാടവുമാണ് എഞ്ചിനീയറിംഗ് മേഖലയിൽ നിന്നും ആരാധനാ സന്യാസിനി സമൂഹത്തിലേക്ക് എത്തിയത്. എഞ്ചിനീയറായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന വേളയിലാണ് ഇരുവരും തങ്ങളുടെ ദൈവവിളി തിരിച്ചറിഞ്ഞ് SABS സന്യാസ സമൂഹത്തിൽ ചേർന്നത്. സിസ്റ്റർ അഞ്ചു IT എഞ്ചിനീയറായി 3 വർഷത്തോളം ജോലി ചെയ്തതിനു ശേഷമാണ് സഭയിൽ ചേർന്നത്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന് ശേഷം IT കമ്പനിയിലെ 2 വർഷത്തെ ജോലിക്ക് ശേഷമാണ് സന്യാസ ജീവിതം തിരഞ്ഞെടുത്തതെന്ന് സിസ്റ്റർ ടിസ SABS പറഞ്ഞു. എന്റെ ദൈവവിളിയെ പറ്റി പറയുകയാണെങ്കിൽ, ചെറുപ്പം മുതലേ ഉള്ള എന്റെ കുടുംബവും കുടുംബ സാഹചര്യങ്ങളുമായിരുന്നു ഇതിനെനിക്ക് പ്രചോദനം നൽകിയത്. ദൈവിക മൂല്യങ്ങളിൽ ആഴപ്പെടുവാനും ഈശോയുള്ള സ്നേഹത്തിലും ആ ഒരു സ്നേഹബന്ധത്തിലും ആഴപ്പെടുവാൻ എന്റെ കുടുംബാംഗങ്ങളും ബന്ധുമിത്രാദികളും എല്ലാം എന്നെ ഒത്തിരി അധികം സഹായിച്ചിട്ടുണ്ട്. ഫിസിക്സിൽ ബിരുദം പൂർത്തിയാക്കി സന്യാസ സഭയിൽ ചേർന്ന സിസ്റ്റർ ജിസ്മി തെരേസിന്റെയും സിസ്റ്റർ അഞ്ജുവിന്റെയും ദൈവവിളി അനുഭവം ദൈവവിളി രംഗത്തേക്ക് കടന്നു വരാനിരിക്കുന്നവർക്ക് പ്രചോദനം ഏകുന്നതാണ്. കുഞ്ഞുനാളിലോ പഠനകാലങ്ങളിലോ ഒന്നും ദൈവവിളിയെ കുറിച്ച് ചിന്തയോ ആഗ്രഹമോ എനിക്കുണ്ടായിരുന്നില്ല. എന്നാൽ BTech പഠനത്തിന്റെ അവസാന കാലത്തോടടുത്തപ്പോഴാണ് എൻ്റെ ജീവിതം ലോകത്തിന്റെ വഴികളിലല്ല, ദൈവം എന്നെ മറ്റെന്തിനോ ആയി വിളിക്കുന്നു എന്ന ചിന്ത മനസ്സിലേക്ക് കടന്നു വന്നത്. വലിയൊരു സംഘടനമായിരുന്നു ആ കാലഘട്ടത്തിൽ. ജോലികൾ ലഭിച്ചെങ്കിലും അതിനൊന്നും ഒരു സന്തോഷമോ സംതൃപ്തിയോ കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞില്ല. എപ്പോഴും ഹൃദയത്തിനകത്ത് ഒരു അസംതൃപ്തിയായിരുന്നു. അങ്ങനെയാണ് കുഞ്ഞുനാളിലെല്ലാം പോയിക്കൊണ്ടിരുന്ന വീടിനടുത്തുള്ള നിത്യാരാധന ചാപ്പലിലേക്ക് വീണ്ടും ഞാൻ കടന്നു ചെല്ലുന്നത്. അവിടെ ഞാൻ ആ വിശുദ്ധ കുർബാനയിൽ കണ്ടെത്തി ഇന്നും ജീവിക്കുന്ന ഈശോയെ. എൻ്റെ ഹൃദയം അന്വേഷിച്ചു കൊണ്ടിരുന്ന ആ നിധി, ആ ആനന്ദം കണ്ടെത്തിയ നിമിഷങ്ങളായിരുന്നു അത്. അങ്ങനെ എൻ്റെ ദൈവം എനിക്ക് നൽകിയ ആ അമൂല്യ നിധി, വയലിലെ നിധി കണ്ടെത്തിയവനെ പോലെ ആ ആനന്ദത്തോടെ എൻ്റെ ജീവിതം ദൈവത്തിനായി ഞാൻ സമർപ്പിച്ചു. ആർച്ച് ബിഷപ്പ് മാർ ആന്റണി കരിയലിന്റെ കാർമ്മികത്വത്തിൽ മറ്റു 3 സന്യാസനാർത്ഥിനികൾക്കൊപ്പമാണ് സിസ്റ്റർ അഞ്ജുവും സിസ്റ്റർ ടിസയും വ്രതവാഗ്ദാനം നടത്തിയത്. പെരുമ്പാവൂർ വല്ലം ചക്കുങ്ങൽ അഗസ്റ്റിന്റെയും ആനീസിന്റെയും ഇളയ മകളാണ് സിസ്റ്റർ അഞ്ജു.
ഉദയനാപുരം മണിപ്പാടം വർഗീസിന്റെയും റീനയുടെയും മകളാണ് സിസ്റ്റർ ടിസ. കരുകുറ്റി മൈപ്പാൻ ജേക്കബ് ലിസി ദമ്പതികളുടെ മകളാണ് സിസ്റ്റർ ജിസ്മി തെരേസ്. സിസ്റ്റർ സ്റ്റെഫി ഏലിസ് ചുള്ളിക്കലും സിസ്റ്റർ ഗ്രേസ്ലിൻ കല്ലുപീടികയിലുമാണ് വ്രതവാഗ്ദാനം ചെയ്ത് സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശിച്ച മറ്റ് രണ്ടു പേർ. എഞ്ചിനീയറിംഗ് രംഗത്തുനിന്ന് സമർപ്പിത ജീവിതത്തിലേക്ക് പ്രവേശിച്ച ഇരുവരും ദൈവവിളി രംഗത്ത് മാതൃകയാണെന്ന് SABS പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ ആൻസി മാപ്പിളപ്പറമ്പിൽ പറഞ്ഞു. ലോക്ഡൌൺ ദിനങ്ങളിൽ പുത്തൻ വിസ്മയങ്ങൾ തീർത്ത് ചങ്ങനാശ്ശേരി ചെത്തിപ്പുഴ മത്യസപ്പറമ്പിൽ മാത്യു ആന്റണി. മനോഹരമായ പുൽക്കൂടൊരുക്കിയും വിശുദ്ധ നാടിന്റെ ദൃശ്യാവിഷ്കാരമൊരുക്കിയുമാണ് മാത്യു ആന്റണി ലോക്ഡൌണിന്റെ വിരസമായ നിമിഷങ്ങളെ വിസ്മയമാക്കി തീർക്കുന്നത്. ബെത്ലഹേമിന്റെ മലം ചെരുവുകളിൽ ദൈവപുത്രന്റെ വരവറിയിച്ചുകൊണ്ട് മാലാഖമാർ ആട്ടിടയന്മാർക്ക് സമാധാനത്തിന്റെയും പുതിയ പുണ്യദിനത്തിന്റെയും ആശംസകൾ നൽകിയതിന്റെ മാറ്റൊലികൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്ന ഒന്നാണ് ലോക്ഡൌൺ ദിനങ്ങളിൽ ചെത്തിപ്പുഴ മത്തിസപ്പറമ്പിൽ മാത്യു ആന്റണി വീട്ടിലൊരുക്കിയ വിശുദ്ധ നാടിന്റെ ദൃശ്യാവിഷ്കാരമെന്ന് എടുത്തു പറയേണ്ട ഒന്നാണ്. അറക്കപ്പൊടി, പ്ലാസ്റ്റർ ഓഫ് പാരീസ്, വർണ്ണക്കടലാസ്, വിപണിയിൽ ലഭ്യമായ രൂപങ്ങൾ എന്നിവ ഉപയോഗിച്ചാണ് വിശുദ്ധ നാടിന്റെ ദൃശ്യവിസ്മയം ഒരുക്കിയിരിക്കുന്നത്. ബെത്ലഹേമിന്റെ കാഴ്ചകളും ബൈബിളിൽ പ്രതിപാദിച്ചിരിക്കുന്ന പ്രദേശങ്ങളുമെല്ലാം സൃഷ്ടിച്ചുകൊണ്ടുള്ള പുൽക്കൂടിന് 3 മീറ്റർ നീളവും 1 മീറ്റർ ഉയരവുമുണ്ട്. ലോക്ക്ഡൌൺ ദിനങ്ങളിൽ സമയം ഫലപ്രദമായി ചിലവഴിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുൽക്കൂട് ഒരുക്കിയിരിക്കുന്നതെന്നും ഇതിനുവേണ്ട എല്ലാ പിന്തുണയും സഹായവും നൽകിയത് തന്റെ ഭാര്യ ആലീസ് ആണെന്നും മാത്യു ആന്റണി പറയുന്നു. എന്റെ ഇതിനുള്ള എല്ലാ സഹായങ്ങളും അതുപോലെ ഉപദേശങ്ങളും എന്റെ ഭാര്യ ആലീസ് ആണ് എനിക്ക് എന്റെ പിന്നിൽ ഇതിന് പ്രവർത്തിച്ചിരുന്നത്. ഈ കോവിഡ് കാലം എങ്ങനെ നമുക്ക് സമയം ചെലവഴിക്കാം എന്നുള്ള ഒരു ആശയം മനസ്സിൽ തോന്നിയപ്പോൾ അങ്ങനെ ഉണ്ടായതാണ്. ഈ സ്ട്രക്ചർ ഞാൻ ഈ വീട്ടിലുണ്ടാക്കിയ സ്ട്രക്ചർ ഞാൻ കോവിഡിന് മുമ്പ് ഉണ്ടാക്കി വെച്ചിരുന്നതാണ്. എന്നാൽ അതിലെ അതിനുള്ള കല ചെയ്യുവാനുള്ള ഒരു സമയക്കുറവുകൊണ്ട് എൻ്റെ തിരക്ക് കൊണ്ട് എനിക്ക് സാധിച്ചില്ല. എന്നാൽ ഈ കോവിഡ് കാലത്തെ ഉണ്ടായ ഈ 2 മാസത്തെ അവധിയിൽ എനിക്ക് വീട്ടിലിരുന്ന് എന്തെങ്കിലും ഈ സ്ട്രക്ചർ അത് പൂർത്തീകരിക്കാനുള്ള ഒരു ഐഡിയ മനസ്സിൽ തോന്നുകയും ഒരു പുൽക്കൂടുണ്ടാക്കണമെന്നുള്ള ഒരു ചിന്ത മനസ്സിലുണ്ടാകുകയും ചെയ്തു. അങ്ങനെയാണ് ഞാൻ എന്നാൽ കുറേ അസംസ്കൃത വസ്തുക്കൾ അതിനകത്ത് കുറച്ച് കല്ലും സിമെൻറ്റും കച്ചി അതുപോലെ ചെറിയ ചെറിയ കമ്പികൾ പഞ്ഞി മുതലായവ ഞാൻ എല്ലാം സംഘടിപ്പിച്ച് ഇതിനാവശ്യമുള്ള എല്ലാ അസംസ്കൃത വസ്തുക്കളും സംഘടിപ്പിച്ച് എൻ്റെ പണി 1 മാസം കൊണ്ട് എനിക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു. അമേരിക്കയിലെ ഫിലാഡൽഫിയയിൽ നിന്ന് ക്രിസ്തുമസ് കാലത്ത് സംഘടിപ്പിക്കുന്ന വിശുദ്ധ നാട് ദൃശ്യാവിഷ്കാര മത്സരങ്ങളിൽ പ്രവാസി മലയാളിയായ മാത്യു ആന്റണി പങ്കെടുത്തിട്ടുണ്ട്. വിശുദ്ധ നാടിന്റെ ദൃശ്യാവിഷ്കാരം ചെത്തിപ്പുഴ തിരുഹൃദയ ദേവാലയത്തിൽ ഒരുക്കിയതും മാത്യു ആയിരുന്നു. ലോക്ക്ഡൌൺ ദിനങ്ങളിൽ നിർമ്മിച്ച ഈ ദൃശ്യാവിഷ്കാരം കാഴ്ചക്കാർക്ക് കൗതുകം പകർന്നു നൽകുമ്പോൾ വിശുദ്ധ നാടിന്റെ ആത്മീയ ചൈതന്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുകയാണ് മാത്യുവിന്റെ കലോപകാരം. COVID-19 പശ്ചാത്തലത്തിൽ കരുതലിന്റെ വർണ്ണക്കൂട്ടൊരുക്കി കലാസൗഹൃദ കൂട്ടായ്മ. വൈദികരും സന്യസ്തരുമടങ്ങുന്ന സംഘം ഓൺലൈനിലൂടെ നടത്തിയ ചിത്രകലാ പ്രദർശനം ശ്രദ്ധേയമായി. കരുതൽ സ്പർശം എന്ന പേരിൽ നടത്തിയ ചിത്രകലാ പ്രദർശനത്തിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് 12 കലാകാരന്മാർ പങ്കെടുത്തു. കോവിഡ് കാലത്തെ വിവിധ ഭാവങ്ങളും പ്രാർത്ഥനകളും ആശംസകളും പ്രതീക്ഷകളും ഉൾക്കൊള്ളുന്നതാണ് ക്യാമ്പിൽ രചിക്കപ്പെട്ട ചിത്രങ്ങൾ. കലാ അധ്യാപകനും സംഗീതജ്ഞനുമായ ഫാദർ എബി ഇടശ്ശേരിയായിരുന്നു ക്യാമ്പിന്റെ കോർഡിനേറ്റർ. കലയെ സ്നേഹിക്കുന്ന, കലയിലൂടെ സമാധാനം ഇഷ്ടപ്പെടുന്ന കുറച്ചുപേരുടെ കൂട്ടായ്മയാണ് ഒരുമിച്ച് ചേർന്ന് കലാപ്രവർത്തനം. വളരെ സന്തോഷമുണ്ട്. ഈ ഒരു കോവിഡ് കാലഘട്ടത്തിൽ എല്ലാവരും സ്വന്തം വീടുകളിലായിരിക്കുമ്പോൾ, ലോക്ക്ഡൌണിലായിരിക്കുമ്പോൾ എല്ലാവരും അവരവരുടെ സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് ഒരു ചെറിയ ക്യാമ്പിൽ പങ്കുചേരുന്നു. ഫാദർ ജോയ്സൺ ജോസഫ്, ഫാദർ റോയ് എം തോട്ടം, ഫാദർ സുനിൽ ജോസ്, ഫാദർ മനോജ് ഒറ്റപ്ലാക്കൽ, ഫാദർ വിമൽ കല്ലൂക്കാരൻ, സിസ്റ്റർ സാന്ദ്ര സോണിയ, സിസ്റ്റർ വിൻസി, സിസ്റ്റർ മറിയക്കുട്ടി എന്നിവർ ക്യാമ്പിൽ ചിത്രങ്ങൾ വരച്ച് ഓൺലൈൻ ക്യാമ്പിൽ പങ്കെടുത്തു. ലോക്ക്ഡൌണിൽ 200-ലധികം ആളുകളെ പങ്കെടുപ്പിച്ച് 6-ലധികം കലാരൂപങ്ങളുമായി കല്യാൺ രൂപത നടത്തിയ ദൃശ്യാവിഷ്കാര വിരുന്ന് ശ്രദ്ധേയമായി. ഫോർ ഗോഡ് ആൻഡ് ഫോർ ദ നേഷൻ എന്ന പേരിൽ നടത്തിയ കലാവിരുന്നിന് നേതൃത്വം നൽകിയത് കല്യാൺ മീഡിയ സെല്ലാണ്. ഫോർ ഗോഡ് ആൻഡ് ഫോർ ദി നേഷൻ എന്ന പേരിൽ 6-ലധികം കലാരൂപങ്ങൾ സമ്മേളിപ്പിച്ച 1.5 മണിക്കൂറിലധികം ദൈർഘ്യമുള്ള ദൃശ്യശ്രാവ്യ വിരുന്നിൽ 200-ലധികം പേർ പങ്കാളികളായി. ഭാരങ്ങൾ വഹിക്കുന്ന
സമ്പദ് ദുരന്ത മുഖത്ത് സ്വന്തം സുരക്ഷ വകവയ്ക്കാതെ സമൂഹത്തിനായി യുദ്ധം ചെയ്യുന്നവരോടുള്ള ആദരവും ബഹുമാനവും സ്നേഹവും പ്രകടിപ്പിക്കാനായി തയ്യാറാക്കിയതായിരുന്നു ഈ കലാവിരുന്ന്. ലോക്ഡൌണിന്റെ സാഹചര്യത്തിൽ വീട്ടിനുള്ളിലിരുന്നു കൊണ്ട് ഇത്രയും ആളുകളെ ഉൾപ്പെടുത്തി ഇങ്ങനെയൊരു പ്രോഗ്രാം ചെയ്യുക എന്നത് ഏറെ പ്രയാസകരമായിരുന്നുവെന്നും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഫാദർ ഫ്രാങ്ക്ലിൻ പറയുന്നു. The other day we have seen in social medias about the overwhelming welcome of one of our diocesan faithful, a medical professional, received by her neighbors after 8 days of ward duty, 7 days isolation ward duty and another 7 days in quarantine. Just like her, millions of others are entering their service to our country and are serving countless lives and making thousands of differences. They duly deserve a heartfelt bow. To express our appreciation for these everyday heroes, we, the members of Eparchy of Kalyan, come together with various art forms like dance, singing, martial arts and so on. Please sit back and be with this show, which is an expression of our gratitude. വിയർപ്പിന്റെയും കണ്ണുനീരിന്റെയും കഥ പറയുന്ന കുഞ്ഞൻ വൈറസിന്റെ മുൻപിൽ തോറ്റു പോകാതിരിക്കാൻ യുദ്ധം ചെയ്യുന്നവരുടെ ധീരതയ്ക്ക് മുൻപിൽ ഈ വെല്ലുവിളി നിസ്സാരമെന്ന് കണ്ട് ഏറ്റെടുത്ത ദൃഢനിശ്ചയമാണ് ഫോർ ദി ഗോഡ് ആൻഡ് ഫോർ ദി നേഷൻ അതിന്റെ പൂർണ്ണതയിലെത്തിയതിന്റെ പിന്നിൽ. കല്യാൺ രൂപതയുടെ ലോക്ക്ഡൌൺ നാളുകളിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് കല്യാൺ മീഡിയ സെല്ലാണ്. ഫോർ ഗോഡ് ആൻഡ് ഫോർ ദി നേഷൻ എന്ന പ്രോഗ്രാം ലോക്ക്ഡൌണിൽ വിശ്വാസ സമൂഹത്തിനായി കല്യാൺ രൂപത ഒരുക്കിയ അനേകം പരിപാടികളിൽ ഒന്നു മാത്രമാണ്. ലോക്ക്ഡൗൺ ദിനങ്ങളിൽ മലയാള ക്രിസ്തീയ ഭക്തിഗാനം ആലപിച്ച് ശ്രദ്ധേയമാവുകയാണ് ഉക്രൈനിൽ നിന്നുള്ള സന്യാസിനികൾ. നാവിൽ ഈശോധൻ നാമം എന്നാരംഭിക്കുന്ന ഗാനമാണ് ഇത്തവണ ഉക്രൈൻ സിസ്റ്റേഴ്സിനെ സമൂഹമാധ്യമങ്ങളിൽ ശ്രദ്ധാകേന്ദ്രമാക്കുന്നത്. ഉക്രൈനിൽ സേവനം ചെയ്യുന്ന സിസ്റ്റേഴ്സ് ഓഫ് സെന്റ് ജോസഫ് സെന്റ്മാർ കോൺഗ്രിഗേഷൻ അംഗങ്ങളായ സന്യാസിനികളാണ് ഗാനവുമായി എത്തിയിരിക്കുന്നത്. നീ എന്റെ പ്രാർത്ഥന കേട്ടു, നല്ല മാതാവേ മരിയെ തുടങ്ങിയ ഭക്തിഗാനങ്ങൾ പാടി മലയാളികളെ വിസ്മയിപ്പിച്ച ഉക്രൈൻ സന്യാസിനികൾ ഇത്തവണ നാവിൽ ഈശോതൻ നാമം എന്ന ഗാനമാണ് ആലപിച്ചിരിക്കുന്നത്. ഉക്രൈനിൽ സേവനം ചെയ്യുന്ന സിസ്റ്റേഴ്സ് ഓഫ് സെന്റ് ജോസഫ് ഓഫ് സെന്റ്മാർക്ക് സന്യാസിനി സമൂഹത്തിലെ സിസ്റ്റർ നദൽക്ക കീബോർഡും വയലിനും സിസ്റ്റർ എറിക്ക ഡ്രംസും സിസ്റ്റർ ലോറ സിസ്റ്റർ ക്രിസ്റ്റീന ഗിത്താറും വായിച്ച് ഗാനത്തെ മനോഹരമാക്കിയിരിക്കുകയാണ്. മലയാളം കൂടാതെ ഉക്രൈനിയൻ, റഷ്യൻ, ഹീബ്രു തുടങ്ങിയ ഭാഷകളിൽ സന്യാസിനിമാർ സംഗീത ശുശ്രൂഷ നടത്തിവരികയാണ്. 19 അംഗങ്ങളുള്ള ഉക്രൈൻ കമ്മ്യൂണിറ്റിയിൽ സിസ്റ്റർ ജയന്തി മൽപാൻ എന്ന മലയാളി സന്യാസിനിയുമുണ്ട്. മലയാളിയായ സുപ്പീരിയർ സിസ്റ്റർ ലിജി പയ്യപ്പള്ളിയിലൂടെയാണ് മലയാള ഗാനങ്ങൾ അടുത്തറിഞ്ഞ് പഠിക്കുവാൻ ഇവർക്ക് പ്രേരണയായത്. കോവിഡ്-19 ദിനങ്ങളിൽ ലോകം മുഴുവനുമുള്ള ആളുകൾക്ക് പ്രതീക്ഷയും ആശ്വാസവും നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പാട്ട് പാടിയിരിക്കുന്നതെന്ന് സന്യാസിനി സമൂഹത്തിന്റെ ഡെലിഗേഷൻ സുപ്പീരിയർ സിസ്റ്റർ ലിജി പയ്യപ്പള്ളി പറഞ്ഞു. ഞങ്ങളുടെ സിസ്റ്റേഴ്സ് അവർക്ക് ലഭിച്ചിരിക്കുന്ന ഈ കഴിവ്, ആദ്യം മലയാളം പാട്ട് പാടി തുടങ്ങിയത് മലയാളികളായ ഞങ്ങൾക്ക് സന്തോഷം തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ മലയാളം പാട്ട് കേട്ടപ്പോൾ വളരെ സന്തോഷിച്ചു. അത് കണ്ടപ്പോൾ എവിടെ നിന്നാണ് ഞങ്ങൾ വന്നത്, നമ്മുടെ കേരളത്തിലുള്ളവർക്ക് എല്ലാവർക്കും ഈ ഒരു സന്തോഷം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ കൂടുതൽ കൂടുതൽ മലയാളം പാട്ടുകൾ പഠിച്ചതും പാടുന്നതും. എല്ലാവർക്കും ഒരു പ്രതീക്ഷയും മനസ്സിന് ഒരു സന്തോഷവും കുളിർമയും നൽകുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പാട്ട് ഞങ്ങൾ പാടിയത്.
വചനപ്രഘോഷണത്തെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സംഗീത ശുശ്രൂഷ ആരംഭിച്ചതെന്നും യുവസന്യാസിനികൾ വ്യക്തമാക്കുന്നു. ദിവ്യകാരനെ ആരാധനയിലും മ്യൂസിക് മിനിസ്ട്രിയിലും ശ്രദ്ധ പതിപ്പിച്ചിരിക്കുന്ന ഇവരുടെ ഗാനങ്ങൾ നവമാധ്യമങ്ങളിൽ തരംഗമാണ്. വിയന്നയിൽ പഠനം നടത്തുന്ന മലയാളി വൈദികൻ ഫാദർ ജാക്സൺ സേവിയറുടെ യൂട്യൂബ് ചാനലിലാണ് ഗാനാലാപനത്തിന്റെ ദൃശ്യങ്ങൾ സഹിതമുള്ള വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. കോടതിയുടെ പരിഗണനയിലിരിക്കെ കർദിനാൾ ജോർജ് പെല്ലിനെ കുറിച്ചുള്ള വാർത്തകൾ പുറത്തുവിട്ടതിന്റെ പേരിൽ മാധ്യമപ്രവർത്തകർക്കെതിരെ നടപടി. 30 മാധ്യമപ്രവർത്തകർ ഈ വർഷം കേസിൽ വിചാരണ നേരിടേണ്ടി വരും. കോടതിയുടെ പരിഗണനയിലിരിക്കെ കർദിനാൾ ജോർജ് പെല്ലിനെ കുറിച്ചുള്ള വാർത്തകൾ പുറത്തുവിട്ടതിന്റെ പേരിൽ മാധ്യമപ്രവർത്തകർക്കെതിരെ നടപടി. 30 മാധ്യമപ്രവർത്തകർ ഈ വർഷം കേസിൽ വിചാരണ നേരിടേണ്ടി വരും. കർദിനാൾ ജോർജ് പെൽ ഉൾപ്പെട്ട ചരിത്രപരമായ ലൈംഗിക പീഡന കേസിന്റെ വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ നിന്ന് മാധ്യമങ്ങളെ മെൽബൺ കോടതി വിലക്കിയിരുന്നു. എന്നാൽ വിലക്ക് ലംഘിച്ചുകൊണ്ട് മാധ്യമങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു. 9 മാധ്യമപ്രവർത്തകരും 21 പ്രസാധകരുമടക്കം 40 പേരെ ഉൾപ്പെടുത്തിയാണ് കേസെടുത്തിരുന്നത്. ഉത്തരവ് ലംഘിച്ചുവെന്നും ആ റിപ്പോർട്ടുകൾ ഉപയോഗിച്ച് കോടതിയെ അപകീർത്തിപ്പെടുത്തിയെന്നുമാണ് കേസ്. കുറ്റം തെളിയിക്കപ്പെട്ടാൽ മാധ്യമപ്രവർത്തകർക്ക് 5 വരെ തടവും മാധ്യമ സംഘടനകൾക്ക് $500,000 വരെ പിഴയും ലഭിക്കും. ലൈംഗിക ആരോപണത്തെ തുടർന്ന് 1 ജയിലിൽ അടയ്ക്കപ്പെട്ടിരുന്ന കർദിനാൾ ജോർജ് പെല്ലിനെ ഓസ്ട്രേലിയൻ ഹൈക്കോടതി കുറ്റവിമുക്തനാക്കിയിരുന്നു. ബാലപീഡന കുറ്റത്തിന് കീഴ്ക്കോടതി ജയിൽ ശിക്ഷ വിധിച്ച കർദിനാൾ തെറ്റുകാരനല്ലെന്ന് ഓസ്ട്രേലിയൻ ഹൈക്കോടതി വിധിച്ചതോടെയാണ് 78-കാരനായ അദ്ദേഹത്തിന്റെ മോചനത്തിന് വഴിതെളിഞ്ഞത്. പരാതിക്കാർക്ക് വിശ്വാസയോഗ്യമായ യാതൊരു തെളിവുകളും ഹാജരാക്കാനായില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. 1996 ഓസ്ട്രേലിയയിലെ മെൽബൺ സെന്റ് പാട്രിക് കത്തീഡ്രലിൽ വെച്ച് 2 ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നായിരുന്നു കർദിനാളിന്റെ മേൽ ചുമത്തിയ ആരോപണം. 2.5 ഇടവേളയ്ക്ക് ശേഷം വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ചതുരത്തിലെത്തിയ വിശ്വാസികൾക്ക് ആശീർവാദം നൽകി ഫ്രാൻസിസ് പാപ്പ. മാർപ്പാപ്പയുടെ ആശീർവാദത്തിനായി വിശ്വാസികൾ മാസ്കുകൾ ധരിച്ചും സാമൂഹിക അകലം പാലിച്ചുമാണ് എത്തിയത്. കോവിഡ്-19 തുടർന്ന് ആളൊഴിഞ്ഞ വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ 2.5 ശേഷം ഏറെ ആഹ്ലാദത്തോടെയാണ് വിശ്വാസികൾ എത്തിയത്. പാപ്പയുടെ കരങ്ങൾ വീശിയുള്ള അഭിവാദത്തിന് കരഘോഷത്തോടെ വിശ്വാസികൾ വരവേൽപ്പ് നൽകി. കോവിഡ് ഭീതിയിൽ കഴിയുന്ന എല്ലാവർക്കും വേണ്ടി പാപ്പ പ്രത്യേകം പ്രാർത്ഥന നടത്തി. ക്രിസ്ത്യാനികളുടെ സഹായമായ പരിശുദ്ധ കനികാമറിയത്തിൻ്റെ തിരുനാൾ ദിനത്തിൽ ചൈനയ്ക്ക് വേണ്ടി ഫ്രാൻസിസ് പാപ്പ പ്രാർത്ഥന നടത്തി. 2007 ബെനഡിക്ട് 16 പാപ്പ ചൈനയിലെ വിശ്വാസി സമൂഹത്തിന് അയച്ച കത്തിലൂടെ May 24 ചൈനയിലെ കത്തോലിക്ക സഭയിൽ പ്രാർത്ഥനാ ദിനമായി പ്രഖ്യാപിച്ചിരുന്നു. വാർഷിക ദിനത്തിൽ ചൈനയ്ക്ക് ഐക്യദാർഢ്യവും പ്രാർത്ഥനയും അറിയിക്കുന്നതായി പറഞ്ഞ പാപ്പ രാജ്യത്തെ പരിശുദ്ധ അമ്മയ്ക്ക് ഭരമേൽപ്പിച്ചു. പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുന്ന സമൂഹത്തിന് ആഗോള സഭയുടെ സകല പിന്തുണയും പ്രത്യാശയും ഉറപ്പു തരുന്നുവെന്ന് പാപ്പ പറഞ്ഞു. അടുത്ത 12 പരിസ്ഥിതിയെ എങ്ങനെ സംരക്ഷിക്കാമെന്നതിനെക്കുറിച്ചും കാലാവസ്ഥാ വ്യതിയാനത്തിന് ഇരയാകുവാൻ സാധ്യതയുള്ളവരെ സഹായിക്കുന്നതിനെക്കുറിച്ചും ചിന്തിക്കണമെന്ന് പാപ്പ വിശ്വാസികളോട് ആവശ്യപ്പെട്ടു. പ്രതിവാര കൂടിക്കാഴ്ചയുടെ അവസാനം പതിവ് പോലെ പാപ്പ വിശ്വാസി സമൂഹത്തിന് ആശീർവാദം നൽകി. 12 പേരുടെ നാമകരണ പരിപാടികളുടെ ഭാഗമായി സമർപ്പിച്ച ഡിക്രിയിൽ ഫ്രാൻസിസ് പാപ്പ ഒപ്പുവച്ചു. 2 വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്കും 3 വിശുദ്ധരുടെ ഗണത്തിലേക്കും മറ്റുള്ളവരുടെ രക്തസാക്ഷിത്വ പ്രഖ്യാപനത്തിനുമുള്ള ഔദ്യോഗിക ഡിക്രിയാണ് പാപ്പ അംഗീകരിച്ചിരിക്കുന്നത്. മധ്യസ്ഥതയിൽ നടന്ന അത്ഭുതം, രക്തസാക്ഷിത്വം, വീരോചിത ജീവിതം തുടങ്ങിയവയെ അടിസ്ഥാനമാക്കി 13 പേരുടെ നാമകരണ നടപടികൾ മുന്നോട്ടു പോകുവാനുള്ള അംഗീകാരം ഫ്രാൻസിസ് മാർപ്പാപ്പ നൽകി. May 26 വിശുദ്ധരുടെ നാമകരണ നടപടികൾക്കായുള്ള വത്തിക്കാൻ തിരുസംഘത്തിന്റെ തലവൻ കർദിനാൾ ആഞ്ചലോ ബെച്ച് സമർപ്പിച്ച ഡിഗ്രി പാപ്പ പരിശോധിച്ച് ഒപ്പുവെച്ചതോടെയാണ് ഇവരുടെ നാമകരണ നടപടി ത്വരിതഗതിയിലായത്. വാഴ്ത്തപ്പെട്ട 3 മധ്യസ്ഥതയിൽ നടന്ന അത്ഭുത രോഗശാന്തികളും 3 മധ്യസ്ഥ ശക്തിയാൽ നടന്ന അത്ഭുതങ്ങളും 6 രക്തസാക്ഷിത്വവും ദൈവദാസനായ മറ്റൊരു ഫ്രഞ്ച് മിഷണറിയുടെ വീരോചിത പുണ്യങ്ങളുമാണ് പാപ്പ അംഗീകരിച്ചിരിക്കുന്നത്. ക്രിസ്തീയ പ്രബോധനങ്ങളുടെ സന്യാസസഭയുടെ സ്ഥാപകനായ ഫ്രാൻസ് സ്വദേശി വാഴ്ത്തപ്പെട്ട സെസാരെ ഡെബസ്, ഫ്രഞ്ചുകാരനും ഇടവക വൈദികനുമായ വാഴ്ത്തപ്പെട്ട ചാൾസ് ദി ഫൊക്കോൾട്ട്, തിരുക്കുടുംബത്തിന്റെ എളിയ ദാസികളുടെ സന്യാസസഭയുടെ സഹസ്ഥാപക, ഇറ്റലി സ്വദേശിയായ വാഴ്ത്തപ്പെട്ട മരിയ ഡൊമിനിക് മൊദോവാനി എന്നിവരുടെ മധ്യസ്ഥതയാൽ നടന്ന അത്ഭുതങ്ങൾ പാപ്പ അംഗീകരിച്ചു. ഇതോടെ ഇവർ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടും. കത്തോലിക്ക സന്നദ്ധ സംഘടനയായ നൈറ്റ്സ് ഓഫ് കൊളംബസിന്റെ സ്ഥാപകനും ഇടവക വൈദികനുമായിരുന്ന ധന്യൻ ഫാദർ മൈക്കിൾ ജെ മക്വീനി,
വിശ്വാസ പ്രചാരണത്തിന്റെയും സജീവ ജപമാല സഖ്യത്തിന്റെയും സ്ഥാപകയായ ധന്യയായ പൗളീന മരിയ ജാർക്കോട്ട് തുടങ്ങിയവരുടെ മധ്യസ്ഥതയിൽ നടന്ന അത്ഭുതവും അംഗീകരിച്ചിട്ടുണ്ട്. പാപ്പയുടെ അംഗീകാരം ലഭിച്ചതോടെ ഇവരെ വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്തും. ഇറ്റലിക്കാരും സിസ്റ്റേരിയൻ സഭാംഗങ്ങളുമായ ദേവദാസർ സൈമൺ കർദോണിന്റെയും അദ്ദേഹത്തിന്റെ അഞ്ച് സഹചരന്മാരുടെയും കാസാമാരിയിൽ വെച്ചുള്ള വിശ്വാസത്തെ പ്രതിയുള്ള മരണം, ഫ്രാൻസിസ്കൻ സഭാംഗമായ വൈദികൻ ഇറ്റലിക്കാരൻ കോസ്മ സ്പെസോത്തോ തുടങ്ങിയവരുടെ മരണം രക്തസാക്ഷിത്വമായും ഇന്ത്യയിൽ പോണ്ടിച്ചേരിയിലും കോയമ്പത്തൂരിലും മിഷണറിയായി സേവനം ചെയ്ത ഫ്രഞ്ചുകാരനും ആഫ്രിക്കൻ മിഷൻ സൊസൈറ്റിയുടെ സ്ഥാപകനുമായ ദേവദാസൻ ബിഷപ്പ് മെർക്കിയോൺ മരിയ ദി മാരിയോൺ ബ്രഷിലാക്കിന്റെ വീരോചിത പുണ്യങ്ങളും പാപ്പ അംഗീകരിച്ച ഡിക്രിയിൽ ഉൾപ്പെടുന്നു. ലോകത്തെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ സന്നദ്ധ സംഘടനകളിൽ ഒന്നായ നൈറ്റ്സ് ഓഫ് കൊളംബസിന്റെ സ്ഥാപകൻ ധന്യൻ ഫാദർ മൈക്കിൾ ജെ മഗീവ്നി വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക്. ഫാദർ മൈക്കിളിന്റെ മധ്യസ്ഥതയിൽ സംഭവിച്ച ഒരു അത്ഭുതം ഫ്രാൻസിസ് മാർപ്പാപ്പ കഴിഞ്ഞ ദിവസം അംഗീകരിച്ചതോടെയാണ് വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നത്. ജീവൻ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ടായിരുന്ന അവസ്ഥയിൽ ഒരു ഗർഭസ്ഥ ശിശുവിന് മഗീവ്നിയുടെ മാധ്യസ്ഥം വഴി സൗഖ്യം ലഭിച്ചിരുന്നു. ഈ അത്ഭുതമാണ് വത്തിക്കാൻ ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നത് എന്നാണ് നൈറ്റ്സ് ഓഫ് കൊളംബസ് ഇറക്കിയ പത്രക്കുറിപ്പിൽ പറയുന്നത്. ന്യൂ ഹെവനിലെ കണക്റ്റിക്കട്ടിൽ ഫാദർ മൈക്കിൾ ജെ സ്ഥാപിച്ച നൈറ്റ്സ് ഓഫ് കൊളംബസിൽ ഇന്ന് ലോകവ്യാപകമായി 19 ലക്ഷത്തിലധികം അംഗങ്ങളുണ്ട്. അമേരിക്കയിലെ കണക്റ്റിക്കട്ട് സംസ്ഥാനത്തെ വാട്ടർബറിയിൽ 1852 ഫാദർ മൈക്കിൾ മഗീവ്നി ജനിച്ചത്. 1877 പൗരോഹിത്യ പട്ടം സ്വീകരിച്ച മഗീവ്നി അമേരിക്കയിലെ കത്തോലിക്ക സഭയുടെ വളർച്ചയിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. കത്തോലിക്ക വിശ്വാസികൾക്ക് ആത്മീയ ബലം നൽകാനും ദരിദ്രരായവരെ സഹായിക്കുവാനുമായാണ് അദ്ദേഹം നൈറ്റ്സ് ഓഫ് കൊളംബസ് സംഘടനയ്ക്ക് 1882 രൂപം നൽകിയത്. കാരുണ്യം, ഐക്യം, സാഹോദര്യം, ദേശഭക്തി എന്നിവയിലൂന്നിയാണ് സംഘടന പ്രവർത്തനം ആരംഭിച്ചത്. ലക്ഷക്കണക്കിന് ആളുകളുടെ കണ്ണുനീരാണ് ഫാദർ മൈക്കിൾ തുടങ്ങിയ സംഘടന ഒപ്പിയത്. 1890 August 14 അദ്ദേഹം നിത്യസമ്മാനത്തിന് വിളിക്കപ്പെട്ടു. 2008 ബെനഡിക്ട് 16 മാർപ്പാപ്പ അദ്ദേഹത്തെ ധന്യനായി പ്രഖ്യാപിച്ചിരുന്നു. 1997 മഗീവ്നിയുടെ നാമകരണ നടപടികൾ ആരംഭിക്കുന്നത്. ഇനിയൊരു അത്ഭുതം കൂടി മൈക്കിൾ മഗീവ്നിയുടെ മധ്യസ്ഥതയിൽ നടന്നാൽ പരിശുദ്ധ സിംഹാസനം അദ്ദേഹത്തെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തും. വാഴ്ത്തപ്പെട്ട പദവി പ്രഖ്യാപനത്തിന്റെ തീയതി നിശ്ചയിച്ചിട്ടില്ലെങ്കിലും കണക്റ്റിക്കട്ടിലായിരിക്കും ചടങ്ങുകൾ ക്രമീകരിക്കുകയെന്ന് സംഘടന വ്യക്തമാക്കി. ഈ ആഴ്ചത്തെ ചർച്ച് ബീറ്റ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ്. പക്ഷെ അതിനു മുമ്പ് പാലാരൂപതയിലെ ഒരു കൂട്ടം വൈദികർ പുറത്തിറക്കിയ കോവിഡ് പ്രതീക്ഷാ ഗാനത്തെക്കുറിച്ച് ഒരു വാക്ക് പറയാതെ പോകാൻ സാധിക്കില്ല. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഡോക്ടർമാർ, നഴ്സുമാർ, ആരോഗ്യ പ്രവർത്തകർ എന്നിവർക്ക് ആദരമർപ്പിച്ചുകൊണ്ടാണ് ഈ ഗാനം പുറത്തിറക്കിയിരിക്കുന്നത്. പാലാരൂപത സഹായമെത്രാൻ മാർ ജേക്കബ് മുരിക്കനും രൂപതയിലെ 6 വൈദികരും ചേർന്ന് പുറത്തിറക്കിയ കടലിൻ തിരകൾ എന്ന ഗാനം സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. COVID-19 മഹാമാരി മാനവരാശിയെ മുഴുവൻ പിടികൂടുമ്പോൾ നമ്മൾ മനുഷ്യർ ഒന്നാണ്, ഒന്നാകണം എന്ന ആശയം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഗാനം തയ്യാറാക്കിയിരിക്കുന്നത്. നിരവധി ഭക്തിഗാന ആൽബങ്ങളിലൂടെയും ലോക്ക്ഡൗൺ കാലത്തെ സ്തോത്രഗീത സമർപ്പണത്തിലൂടെയും പരിചിതനായ പാലാരൂപതാംഗമായ ഫാദർ ജീവൻ കദളിക്കാട്ടിലാണ് ഗാനത്തിൻ്റെ രചനയും സംഗീതവും നിർവഹിച്ചിരിക്കുന്നത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള അൽമായ സഹോദരങ്ങൾ ഈ ഗാനഭാഗത്തിൽ പാടിയിട്ടുണ്ട്. ഈ റിപ്പോർട്ടോടെ ഈ ആഴ്ചത്തെ ചർച്ച് ബീറ്റ്സ് പൂർണ്ണമാവുകയാണ്. ഇനി ക്രൈസ്തവ സഭാലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണാം. നന്ദി, നമസ്കാരം.